ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ഗ്ലാസ്സിലെ വാട്ടർ മാർക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം. വാട്ടർ മാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ കാറിൻ്റെ ഗ്ലാസ് കഴുകിയ ശേഷം ചില ഡോട്ട് ഡോട്ട് പോലുള്ള ഒരു പാടുകൾ അത് ചിലപ്പോൾ അവശേഷിക്കാറുണ്ട്. ഇത് ഡ്രൈവിങ്ങിനൊരു തടസ്സം തന്നെ സൃഷ്ടിക്കാറുണ്ട്. പകൽ ചിലപ്പോൾ അത്ര ക്ലിയറായി കണ്ട് അത് കാണില്ല, പക്ഷെ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായി മനസ്സിലാവുക. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഫ്രണ്ട് ഗ്ലാസ്സിൽ തട്ടുമ്പോൾ ആ ഒരു വാട്ടർ മാർക്ക് നമുക്ക് ശരിക്കും മനസ്സിലാവും. എത്ര നല്ല ക്ലീനായി കഴുകിയാലും ചിലപ്പോൾ അത് ബാക്കിയാവാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വാഹനം പാർക്ക് ചെയ്ത് ഇരിക്കുന്ന സ്ഥലത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വാട്ടർ മാർക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെ ഈസിയായി റിമൂവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടാലേ എങ്ങനെയാണ് എളുപ്പത്തിൽ വാട്ടർ മാർക്ക് റിമൂവ് ചെയ്യാൻ പറ്റൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എങ്കിൽ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ഗ്ലാസ്സിലെ പാടുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്ന് എടുക്കുന്നത് 3M ഗ്ലാസ് ക്ലീനറാണ്. ഇതുപയോഗിച്ചാണ് നമ്മളിന്ന് കാറിൻ്റെ ഗ്ലാസുകളിലെ മാർക്കുകൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാണ് വരുന്നത്. ഇനി നമ്മൾക്കത് ഗ്ലാസ്സിലേക്ക് സ്പ്രേ ചെയ്യാം. പ്രധാനമായും ഫ്രണ്ട് ഗ്ലാസ്സിലാണ് നമ്മൾക്ക് കൂടുതലും വാട്ടർ മാർക്ക് കാണുക. സൈഡ് ഗ്ലാസ്സിലും കാണും, അതേപോലെ തന്നെ മിററുകളിലും. ഇതെല്ലാം ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഒരു നല്ലൊരു തുണിയെടുത്ത് ആ ഗ്ലാസ് ഒന്ന് വൈപ്പ് ചെയ്യുക. ഗ്ലാസ്സിൽ അവശേഷിക്കുന്ന എല്ലാ പൊടിയും ചളിയും ആ പാടുകളൊക്കെ ഈ ഒരു 3M ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ വൃത്തിയാകുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് വളരെ ഈസിയായി തന്നെ നമുക്ക് അടയാളങ്ങൾ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആ ബ്ലാക്ക് പോർഷൻ നോക്കിയാൽ നമുക്ക് അവിടെയാണ് കൂടുതലും ചളിയൊക്കെ ഉണ്ടാവുക. നമ്മുടെ വൈപ്പറിൻ്റെ അടയാളമൊക്കെ അവിടെ കാണും, ആ ഒരു ബ്ലാക്ക് പോർഷനിൽ. ഇപ്പോൾ അവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ആ ഒരു ബ്ലാക്ക് ഭാഗത്തൊക്കെ നല്ല ക്ലിയറായി കാണുന്നുണ്ട്. ഒരു അടയാളവുമില്ല. സാധാരണ വൈപ്പർ ബ്ലേഡിൻ്റെ ചളിയൊക്കെ അവിടെ ഉണ്ടാകും. ഇപ്പോൾ അതെല്ലാം നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഗ്ലാസ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും, സൈഡ് വിൻഡോയിലും എല്ലാ ഭാഗത്തും യൂസ് ചെയ്യാം. നമ്മൾ ഉൾഭാഗത്ത് കൂടി ക്ലീൻ ചെയ്താലേ പെർഫെക്റ്റായി ഗ്ലാസ് ക്ലീൻ ആവും. ഉൾഭാഗത്ത് ചിലപ്പോൾ നമ്മുടെ കൈയുടെ ഫിംഗർ പ്രിൻറ്റും മറ്റ് അടയാളങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സൈഡ് ഗ്ലാസ്സിൽ. അതെല്ലാം പുറമേ നിന്നും ഉള്ളിൽ നിന്നും നമുക്ക് ഈസിയായി തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, സൈഡ് ഗ്ലാസ്സിൽ ഒട്ടേറെ പാടുകളുണ്ട്. ഇങ്ങനെ ഓരോ ഗ്ലാസ്സായി നമുക്ക് ക്ലീൻ ചെയ്യാം. എല്ലാ ഗ്ലാസും ക്ലീൻ ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ആ ഒരു ഗ്ലാസ് കുറച്ച് താഴ്ത്തി വെച്ചാൽ അവർ സൈഡ് ഗ്ലാസിൻ്റെ മുകളിൽ ഒരു അടയാളം കാണും, അവർ റബ്ബർ ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന ഭാഗം. അതുകൊണ്ട് ഗ്ലാസ് കുറച്ച് താഴ്ത്തി വെച്ച് ക്ലീൻ ചെയ്താൽ അവർ അടയാളമൊക്കെ പോകും. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.